സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ, ബാലിയച്ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതുവിനിയടോ. ബാലിയക്കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തുകൊള്ളവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുലി നോക്കി നിരാകുലം. അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരരും മന്ത്രികൾ നാൽവരും മിത്രജഞ്ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹവും മറഞ്ഞു നിന്നിടിന മിത്രഭാവേന രാമാദികളന്നേരം. ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ മിത്രതനയനും വക്ഷസി കുത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനയനെ പത്തുനൂറാശു വലിച്ചു കുത്തിയിടിനാൻ. ബധരോശേന പരസ്പരം തമ്മിലെ യുദ്ധമതീവ ഭയങ്കരമായിതു. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം പൊരുന്നേരം മിത്രാത്മജനേതു വൃത്രാരിപുത്രനേരിദ്ധം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശനശങ്കയ രാഘവനാസ്ത്രപ്രയോഗവും ചെയ്തീളതു നേരം. വൃത്രാരിപുത്രമുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു ഭീതനായോടിനാൻ. മിത്രതനയനും സത്വരവാർത്തനായി വൃത്രാരിപുത്രനുമാലയം പുക്കിതു. വിത്രസ്തനായി വന്നു മിത്രതനയനും. പൃഥ്വീരുഹാന്തികെ നിന്നരുളീടിന മിത്രാന്വയോത്ഭൂതനാകിയ രാമനോടെത്രയുമാർത്യ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തപചിത്തത്തിലോർത്തതറിഞ്ഞില ഞാനയോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണ മാം നിന്തിരുവടി താൻ തന്നെ. സത്യം പ്രമാണമെന്നോർത്തേനതും പുനരത്രയും പാരം പിഴച്ചു ദയാനിധേ. സത്യസന്ധൻ ഭവാനെന്നു ഞാനോർത്തതും വ്യർത്ഥമത്രേ ശരണാഗതവത്സല. മിത്രാത്മജോക്തികളിത്തരമാകുലാൽ ശ്രുത്വ രഘൂത്തമനുത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനായാലിംഗനം ചെയ്തു ചിത്തേ ഭയപ്പെടായികേതും മമ സഖേ. അത്യന്തരോഷവേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെത്തിരിയാഞ്ഞു. മിത്രഘാതിത്വമാശങ്ക ഞാനന്നേരം. മുക്തവാനായതില്ലസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായവാനൊരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനി ശത്രുവായുള്ളോരു. ബാലിയ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശന പുത്രനാമഗ്രജൻ മൃത്യുവശഗതനെന്നുറച്ചിടു നീ. സത്യമിതമഹം രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂട രാമഭാഷിതം. യുദ്ധം സമാശ്വാസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോടു ചൊല്ലിനാൻ.
മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാവിരവോടയ്ക്ക യുദ്ധത്തിനായി ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയച്ചിടിനാൻ പുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തദാ ശ്രുത്വാദിവിസ്മിതനായോരു ബാലിയും ബദ്ധ്വാപരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടോരു നേരത്തു ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ളോരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ ബാലെ ബലാലൊരു ശങ്കയുണ്ടാകൊല കയ്യയച്ചിടുനി വൈകരുതേതുമേ നീയൊരു കാര്യം ധരിക്കേണമോ മരേ ബന്ധുവായാലുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനു മറിക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ വൈരിയെക്കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കളായാട്ടിനു പോയിതു താനേ മമസുതനംഗതനന്നേരം കേട്ടോരു ദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ ശ്രീമാൻ ദശരഥനാമയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നുടെ നന്ദനൻ ലക്ഷ്മണനാകുമനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടുമവൻ വന്നിരുന്നീടിനാൻ ദണ്ഡകകാനനേ വന്യാശനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തന്നുടെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണ ദൃശ്യമൂക്കാചലേ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടീടിനാൻ മിത്രമായി വാഴുകയെന്ന അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തുകൊണ്ടാരഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ സത്വരമർക്കതനയനു അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും
കാട്ടിത്തരുവാൻ എന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു. വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെയവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചുകൊള്ളയിളമയായി. യാഹിരാമം നീ ശരണമായി വേഗേന പഹിമാമംഗദം രാജ്യം കുലഞ്ചത്തെ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധവു. വ്യാകുലഹീനം പുണർന്നു പുണർന്നനുരാഗവശേന പറഞ്ഞിതു ബാല്യം. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിയായേതുമേ. നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുവെന്നോടും അവരെന്നു നിർണയം. രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ. രമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താനവതരിച്ചു ഭൂമിഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം. നിർഗുണനേകനാത്മാരാമനീശ്വരൻ തച്ചരണാംബുജേ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ. കൂട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മൽഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനെക്കാളും എന്നെ കൊണ്ടോർക്ക നീ. അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ടച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം. സാധവുമേറ്റം കലർന്നു സുഗ്രീവനും. ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന. വൈകുണ്ഠൻ ദശരഥനന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷഷണ്ഡം മറഞ്ഞാശു. മാഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമാമാറയച്ചരുളീടിനാൻ ചെന്നതു ബാലിതന്മാരിൽ തറച്ചളവൊന്നങ്ങലറി വീണിടിനാൻ. ബാലിയും എന്തു ഞാനൊന്നു നിന്നോടു പിടച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതേനി. വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ. എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്ക രാജകുലോദ്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കേണമേവനും. എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തു മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും. രക്ഷോവരൻ തവ പത്നിയെ കട്ടതിണർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെ എന്നാകിലോ. വിക്രമം മാമകം കേട്ടറിയുന്നീലേ. ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികൂടമൂലത്തൊടും ശങ്കാവിഹീനം
ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനരനാഴിക കൊണ്ടു നിന്നന്തികെ വെച്ചു തൊഴുതേനു ആദര ഇത്തം ബഹുഭാഷണം ചെയ്ത് ബാലയോടുത്തരമായരു ചെയ്തു രഘുത്തമൻ ധർമ്മത്തെ രക്ഷിപ്പതിന്നായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളാ പാപിയായോരധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീ ഏതുമറിയാഞ്ഞതുമെടു പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ ഭേദവാക്യമതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി ചിത്തവിശുദ്ധി ഭവിച്ചു കപീന്ദ്രനും രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്നു സസംഭ്രമം ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്ഥം മമാപരാധം ക്ഷമിക്കേണമേ ശ്രീരാമാ രാമാ മഹാഭാഗ രാഘവാ നാരായണൻ നിന്തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണോ അമ്പും പറിച്ചു ത്രിക്കൈ കൊണ്ടടിയനെ അൻപോടു മെല്ലെത്തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലയും യോഗീന്ദ്രവൃന്ദദുരാപമായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചീടിനാം രാമനായോരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഘം ഭയത്തോടോടി വേഗേന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരെ ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമസായകമേറ്റു പ്രണാജിരെ താരേ കുമാരനെ വാഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചുകൊള്ളുക കിഷ്കിന്ധാ മഹാപുരം മന്ത്രികളോടു നിയോഗിക്ക നീ പരിപന്ധികളുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചതു കേട്ടോരു താരയുമോലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന ഭക്ഷസി താടിച്ചു താടിച്ചു ഗദ്ഗദ വാച പറഞ്ഞു പലതരം എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും ഭർത്താവ് തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർത്തൃക്കളേവരം കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവശയായി വീണിതു ചെന്നു പാദാന്തികെ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം ബാണമേരെന്നെയും കൊന്നിടുനീ
മമ പ്രാണനാഥന്നു പൊറാ പിരിഞ്ഞാലെടോ എന്നെ പതിയോടുകൂടയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതി വ്യഗ്രവും തീർത്തു രുമയുമായി വാഴ്കനി സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം യുദ്ധം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരു ചെയ്തു രഘുവരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാ എന്തിനു ശോകം വൃഥാതവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ നിന്നുടെ ഭർത്താവോ ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ജിതം ത്വം മാംസരക്താസ്ഥി കൊണ്ടടു നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമോർക്കതേ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേളല്ലരുണ്ടായകായകതു നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീപഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യയൻ ആകാശതുല്യനലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യനായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധി എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെയെന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജസ്വപ്നേ യഥാതഥ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാബന്ധഹേതുന താനാമഹംകൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാവപാർത്ഥകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃതബന്ധം ഭവിക്കുന്നു രക്താദിസാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണ്ണമായി വരും വസ്തുതയാ പാർക്കിലില്ല ത
തദ്രഞ്ജന ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്കൊണ്ടു സംസാരെ വലയുന്നു ആദൌ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തത്സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചീടുന്നു പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്നുമനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ഠത്യഭിനിവേശത്താൽ പുനരധ സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായത്തെ ഭൂയോ ഖടീയന്ത്രവത്സദാ മായാബലത്താലതാർക്കൊഴിക്കാമടു യാതൊരിക്കൽ നിജപുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവന്മതി മദ്വിഷയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപവിജ്ഞാനവും ജായത്തെ സൽഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥവിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയമന പ്രാണാദികളിൽ നിന്നാഹന്ത വേറുന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാരദുഃഖമവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളക മനോഹരേ.